ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പഴമൊക്കെ കറുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ കളയാറാണ് പതിവ്. ഇനി മുതൽ പഴം കളയേണ്ട ആവശ്യമില്ല. പഴം വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹൽവ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഹൽവ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിലേക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയൊന്ന് റെഡിയാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 3/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ ഒന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊരു തേനിൻ്റെ കളറാവുന്ന വരേക്ക് നമുക്കിതൊന്ന് തിളപ്പിക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഹൽവ നല്ല ഡാർക്ക് കളറിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി ഒരു ബ്രൗൺ കളറായി വരുന്നവരേക്കും പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു വൈറ്റ് കളറിലാണ് ഹൽവ തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു കളറായപ്പോഴത്തേക്കും സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് പഴം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ കറുത്ത ഒരു 6 പഴം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾ അരച്ചെടുത്ത ഈ പഴത്തിലേക്ക് 2 ടീസ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ഒരിക്കൽ കൂടെ നന്നായിട്ട് അരച്ചെടുത്ത് ഇതൊന്ന് മാറ്റിവെക്കാം. ഇനി ഞാനിവിടെ ഒരു പാനൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ഉരുകിയതിന് ശേഷം ഇതിലേക്ക് 10 കാഷ്നട്ട് 2 കട്ട് ചെയ്തൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കാഷ്നട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്നട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് പാനിൽ നിന്നൊന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പഴം ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഴത്തിലുള്ള ഈ വെള്ളമൊക്കെ ഒന്ന് കുറച്ചൊന്ന് ഡ്രൈ ആയി കുറച്ചൊന്ന് തിക്കായിട്ട് വരുന്നവരേക്കും നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നെയ്യും പഴവും എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കുറച്ചൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പഞ്ചസാര ലായനി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മൾ ഈ ഒരു കളറായപ്പോഴത്തേക്കും സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഒരുപാട് കളറായിട്ടല്ല, ഇതുപോലെ തന്നെ അത്യാവശ്യം വൈറ്റ് കളറിലായിരിക്കും ഇരിക്കുന്നത്. ഇനി നമുക്ക് നല്ല ഡാർക്ക് കളറിൽ ഹൽവ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബ്രൗൺ കളറായി വരുന്നവരേക്കും നമുക്ക് പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇപ്പം പഞ്ചസാര ചേർത്ത് ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പഴത്തിൻ്റെ വെള്ളം നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി പാനിൽ നിന്ന് നന്നായിട്ടൊന്ന് വിട്ട് വരുന്ന പരുവം വരേക്ക് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഏലക്കപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നെയ്യാണ്. ഹൽവ ആയതുകൊണ്ട് തന്നെ ഒരല്പം നെയ്യ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വേണം ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. ഞാനൊരു സ്പൂൺ അളവിൽ നെയ്യ് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ട് ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി പാനിൽ നിന്നൊന്ന് വിട്ട് വരാനുള്ള ഒരു പരുവത്തിലായിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ലതുപോലെ ഒന്ന് പാനിൽ നിന്ന് വിട്ട് ഒരു ബോൾ രൂപത്തിൽ ആയി കിട്ടും. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്കിത് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് കൂടി വരുന്ന ഒരു പരുവത്തിൽ പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത് ആ പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഇതിൽ കുറച്ച് നെയ്യൊക്കെ ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഹൽവയൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു സ്പൂണിൻ്റെ പുറകിൽ ഒരല്പം നെയ്യൊന്ന് തടവിയതിന് ശേഷം നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 മണിക്കൂർ ഇതൊന്ന് സെറ്റ് ആകാനായിട്ടൊന്ന് വെക്കാം. റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും. ഇപ്പോൾ 1 മണിക്കൂർ ആയപ്പോഴത്തേക്ക് നമ്മുടെ ഹൽവ നല്ലതുപോലെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഇനി പഴം കറുത്ത് പോയി കഴിഞ്ഞാൽ വെറുതെ കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. നല്ലതുപോലെ കറുത്ത പഴം വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു, ബൈ ബൈ.